ഹലോ ഓൾ, വെൽക്കം ടു പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം. 2023-24 അധ്യയന വർഷത്തേക്കുള്ള വിവിധ ഡിഗ്രി PG പ്രോഗ്രാമുകൾക്കുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളും ആരംഭിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ NIRF റാങ്കിംഗ് അനുസരിച്ച് 3rd സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയയും ഈ വർഷത്തെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഈ വർഷത്തെ അഡ്മിഷൻ പ്രോസസ്സിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കും ഒറ്റ പരീക്ഷ CUET UG, അതുപോലെ തന്നെ CUET PG എന്നുള്ള സ്വഭാവത്തിലേക്ക് എൻട്രൻസ് പരീക്ഷകളുടെ ഒരു ടോട്ടൽ ഒരു മാറ്റങ്ങൾ വന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2022 ആദ്യമായിട്ട് CUET UG CUET PG നടപ്പിലാക്കുന്നത്. ആ സമയത്ത് തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ അതിൽ ഉൾപ്പെട്ടിരുന്നില്ല. ജാമിയ മില്ലിയ ഇസ്ലാമിയ പ്രത്യേകം അഡ്മിഷൻ പ്രോസസ്സ് നടത്തുകയും പ്രത്യേകം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. 2022 UG മാത്രം ജാമിയ കുറച്ച് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. PG വന്ന സമയത്ത് ജാമിയ മില്ലിയ ഇസ്ലാമിയ കംപ്ലീറ്റ്ലി ജാമിയയുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുകയും CUET യാതൊരു സ്വഭാവത്തിലും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നില്ല എന്നതാണ് സത്യം. 2023 എത്തി നിൽക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതിൽ തന്നെയാണ്. CUET UG ഉൾപ്പെട്ട കോഴ്സുകളിലെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 10 കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഈ വർഷം കുറച്ചുകൂടി കോഴ്സുകൾ കൂടി 15 കോഴ്സുകളിലേക്ക് എത്തി എന്നതാണ്. കുറച്ച് ചില കോഴ്സുകളിലേക്ക് അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. 2022 CUET PG ഭാഗമല്ലാതിരുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ കുറച്ച് കോഴ്സുകൾ മാത്രം CUET PG ഈ വർഷം നടത്തും എന്നുള്ളതാണ് പ്രോസ്പെരസിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ജാമ്യയുടെ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണ കുറച്ച് ഡിലേ ആയിട്ടായിരുന്നു നടക്കാറുണ്ടായിരുന്നത്. ഈ വർഷം വളരെ ഏർലി അഡ്മിഷൻ പ്രോസസ്സ് തന്നെ നടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൃത്യമായി ഏപ്രിലിൽ മുതൽ തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ ആരംഭിക്കുന്ന സ്വഭാവത്തിലാണ് അവരുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. അപ്പോൾ ഈ വർഷം ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ 15 കോഴ്സുകൾ, ടർക്കിഷ്, സാൻസ്ക്രിത്, ഫ്രഞ്ച് ആൻഡ് ഫ്രാങ്കോഫോൺ സ്റ്റഡീസ്, സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ സ്റ്റഡീസ്, ഹിസ്റ്ററി, ഹിന്ദി, ഉറുദു, കൊറിയൻ ലാംഗ്വേജ്, പെർഷ്യൻ, ബയോടെക്നോളജി, സോളാർ എനർജി, ഫിസിക്സ്, കെമിസ്ട്രി, അപ്ലൈഡ് മാത്തമാറ്റിക്സ്, എക്കണോമിക്സ് എന്നിങ്ങനെയുള്ള ഹോണേഴ്സ് പ്രോഗ്രാമുകൾ 15 കോഴ്സുകൾ CUET UG അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷത്തെ CUET UG മുഴുവൻ കോഴ്സുകളും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. പ്രധാനപ്പെട്ട പല കോഴ്സുകളും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഒരുപാട് കോഴ്സുകൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ നടത്തുന്നുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള മിക്ക കോഴ്സുകളും ജാമിയ തന്നെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത് എന്നതാണ്. CUET PG വരികയാണെന്നുണ്ടെങ്കിൽ CUET PG ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ കൂടെ അഡ്മിഷൻ ലഭിക്കുന്ന, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയും അഡ്മിഷനിലേക്ക് പോവുകയും ചെയ്തിരുന്ന MA എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള കോഴ്സുകൾ, 5 കോഴ്സുകൾ, പേർഷ്യൻ, സാൻസ്ക്രിത്, MA എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ MSc ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സസ്റ്റൈനബിലിറ്റി, സെൽഫ് ഫിനാൻസിങ്ങിലാണ് വരുന്നത്, അതുപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിങ്ങനെ 5 കോഴ്സുകൾ ജാമിയ NTA നടത്തുന്ന CUET PG അണ്ടറിലായിരിക്കും വരിക എന്നാണ് പറഞ്ഞത്. CUET PG ബന്ധപ്പെട്ട ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജാമിയ പറയുന്നത് അവരുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം CUET PG അണ്ടറിലാണ് വരിക എന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ വർഷത്തെ വലിയ മാറ്റങ്ങളിലൊന്ന് CUET UG കോഴ്സുകളുടെ എണ്ണം വർദ്ധിച്ചു. CUET PG ഭാഗമാവുകയും കൂടിയാണ് പാർഷ്യലായിട്ടെങ്കിലും ജാമിയ മില്ലിയ ഇസ്ലാമിയ ചെയ്യുന്നത് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഈ വർഷം സംഭവിച്ചിട്ടുള്ളത്, ജാമിയ എൻട്രൻസ് എക്സാമിനേഷൻ സെൻറ്ററുകൾ പ്രഖ്യാപിച്ച സമയത്ത് എൻട്രൻസ് എക്സാമിനേഷൻ സെൻറ്ററുകളിൽ സാധാരണ കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവാറുണ്ടായിരുന്നു, പക്ഷേ കോഴ്സുകളിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്
നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് സെൻറ്റർ വരുന്നത്. തിരുവനന്തപുരം കൂടാതെ ലക്നൗ, ഡൽഹി, പാറ്റ്ന, കൊൽക്കത്ത, ശ്രീനഗർ, ഗുവാഹട്ടി എന്നിവിടങ്ങളിലാണ് സെൻറ്റർ ഉള്ളത്. അതിൽ ഡൽഹിയാണ് മെയിൻ സെൻറ്റർ. ജാമിയ ക്യാമ്പസിലാണ് എല്ലാ മിക്ക കോഴ്സുകളുടെയും എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. പക്ഷേ ഈ വർഷം കേരളത്തിൽ തിരുവനന്തപുരത്ത് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുമ്പോൾ അതിൽ പുതുതായി വന്ന കോഴ്സുകളെന്ന് പറയുന്നത് സൈക്കോളജി പുതുതായിട്ട് അതിൽ ഉൾപ്പെട്ടൊരു കോഴ്സാണ്. അതുപോലെ തന്നെ മറ്റു കോഴ്സുകൾ, നേരത്തെ ഉണ്ടായിരുന്ന കോഴ്സുകളിൽ ഇപ്പോൾ ബിടെക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിടെക് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ മാറ്റി. MCA MBA നേരത്തെ തന്നെ കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവാറുണ്ടായിരുന്നു. BEd, അതുപോലെ തന്നെ MA എക്കണോമിക്സ്, MA സോഷ്യൽ വർക്ക്, MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്, MHRM, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ്, MA സൈക്കോളജി എന്നീ കോഴ്സുകൾ കേരളത്തിൽ കൂടി സെൻറ്റർ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയ നേരത്തെ എൻട്രൻസ് എക്സാമിനേഷൻ സെൻറ്ററുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അവസാനത്തെ ബാധ്യത ജാമിയ മില്ലിയ ഇസ്ലാമിയക്ക് തന്നെയാണ്. ജാമിയാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് എക്സാം സെൻറ്റർ നടത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാണ്. ജാമിയയിൽ ഈ വർഷം ഈ പറയുന്ന CUET-ൽ കൊടുക്കുന്ന കോഴ്സുകൾ, CUET-മായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ജാമിയ മില്ലിയ ഇസ്ലാമിയയിലേക്കും അതുപോലെ തന്നെ ജാമിയയുടെ വെബ്സൈറ്റ് വഴിയും CUET വെബ്സൈറ്റ് വഴിയും പ്രത്യേകം അപേക്ഷ കൊടുക്കണം എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നതാണ്. റിസൾട്ട് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് മുതൽ ഏകദേശം എത്ര ദിവസത്തിനുള്ളിൽ ടെൻറ്റേറ്റീവായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും നമുക്ക് പ്രോസ്പെറസിൽ കൊടുത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നതാണ്. ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളോടുകൂടിയാണ് ഈ വർഷത്തെ ജാമിയ മില്ലിയ ഇസ്ലാമിയ അവിടെ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിച്ചിട്ടുള്ളത്. ജാമിയയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാമിയയുടെ എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യണം. എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പറേഷൻ സഹായിക്കുന്ന ലേണിംഗ് ആപ്ലിക്കേഷൻ പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഭാഗമാവുന്നതാണ്. MA സൈക്കോളജി, അതുപോലെ തന്നെ MA ഇംഗ്ലീഷ്, അതുപോലെ MSW, MBA, MCOM എന്നീ കോഴ്സുകൾക്കും മറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലുള്ള കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് കോച്ചിങ്, അതുപോലെ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, റെക്കോർഡ് ലൈവ് ക്ലാസ്സുകൾ, മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട എല്ലാവിധ അഡ്മിഷൻ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതൽ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ്. അഡ്മിഷൻ അഡ്രസ്സിനെ ബന്ധപ്പെട്ടാൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.